ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോഹയുടെ കാലത്ത് ജലപ്രളയം കഴിഞ്ഞ് ദൈവം മനുഷ്യനോട് ചെയ്യുന്ന നിയമം ഒരു മഴവില്ല് സ്ഥാപിച്ചുകൊണ്ട് ആ മഴവില്ല് ദൈവത്തിൻ്റെ ഒരു നിത്യ നിയമമായി മനുഷ്യൻ്റെ മുമ്പിൽ ദൈവം നിയമിച്ചാക്കുകയായിരുന്നു. നോഹയുടെ കാലത്തിന് മുമ്പ് മഴവില്ലുണ്ടായിരുന്നിരിക്കും, ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. പക്ഷേ ദൈവം ആ മഴവില്ലിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നോഹയോട് ഒരു നിയമം ചെയ്തു. വേദപുസ്തകം വായിക്കുമ്പോൾ നാം മൂന്നിടങ്ങളിൽ മഴവില്ല് കാണുന്നുണ്ട്. തിരുവചനത്തിലെ മഴവില്ലുകൾ മൂന്ന് സ്ഥലങ്ങളിൽ മഴവില്ല് കാണുന്നുണ്ട്. ഒന്നാമത്തേതാണ് നാം ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം മുതൽ വായിക്കുന്നിടത്ത് കാണുന്നത്. 11-ാം വാക്യം മുതൽ നമുക്ക് വായിച്ചു കേൾക്കാം. ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കയില്ല. ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയുമില്ലെന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു. പിന്നെയും ദൈവം അരുളി ചെയ്തത്, ഞാനും നിങ്ങളും നിങ്ങളോടുകൂടെയുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിന്റെ അടയാളമാവിത്. ഞാൻ എന്റെ വില്ല് മേഘത്തിൽ വെക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. അപ്പോൾ ഞാനും നിങ്ങളും സർവജഡവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എന്റെ നിയമം ഞാൻ ഓർക്കും. ഇനി സകല ജഡത്തെയും നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയുമില്ല. വില്ല് മേഘത്തിലുണ്ടാകും, വില്ല് മേഘത്തിലുണ്ടാകും. ദൈവവും ഭൂമിയിലെ സർവജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. എന്റെ നിയമം ഞാൻ ഓർക്കേണ്ടതിന് ഞാൻ ആ മഴവില്ലിനെ നോക്കും. അത് എന്റെ നിയമത്തിന്റെ ഒരടയാളമായിരിക്കും. ദൈവ മനുഷ്യനോട് നിയമം ചെയ്യുകയാണ്, ദൈവ മനുഷ്യനോടൊരു വ്യവസ്ഥ ചെയ്യുകയാണ്. ഒരുമിച്ച് ഇനി വെള്ളം കൊണ്ട് ലോകം മുഴുവനും വെള്ളത്തിൽ മുങ്ങുന്ന ഒരു മഹാപ്രളയം കൊണ്ട് ലോകത്തെ നശിപ്പിക്കുകയില്ല എന്ന് ദൈവം അന്ന് ഒരു വ്യവസ്ഥ ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം നമുക്ക് തരുന്നതായ ഒരു നിയമം ഇത്. വെള്ളം കൊണ്ട് നശിപ്പിക്കുകയില്ല എന്നുള്ള ആ ഒരു നിയമം മാത്രമല്ല, ദൈവം മനുഷ്യൻ്റെ നാശം ആഗ്രഹിക്കുന്നില്ല എന്നുള്ള നിയമം, മനുഷ്യൻ്റെ ജീവിതത്തിൽ ദോഷം സംഭവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ സ്വാഭാവികമായി മനുഷ്യന് പാപത്തിൻ്റെ ഫലമായി ശിക്ഷ ഉണ്ടാകും. അത് ദൈവം ശിക്ഷിക്കുന്നതല്ല, മനുഷ്യൻ സ്വയമേവ ശിക്ഷിതനായി തീരുന്നതാണ്. ദൈവം ആരെയും നരകത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല, ദൈവം ആരെയും നരകത്തിലേക്ക് തള്ളിക്കളയുന്നില്ല. മനുഷ്യന് ദൈവസന്നിധിയിൽ നിൽപ്പാൻ സാധ്യമല്ലാത്ത വിധം മനുഷ്യനിൽ തിന്മ കുടികൊള്ളുന്നതുകൊണ്ട് തിന്മയുടെ പാർപ്പിടത്തിലേക്ക് മനുഷ്യൻ പോകേണ്ടി വരികയാണ്. തിന്മയുടെ ഉറവിടവും തിന്മയുടെ പാർപ്പിടവുമാണ് നരകം. തിന്മയുടെ വെള്ളനിലമാണ് നരകം, തിന്മയുടെ കേന്ദ്രമാണ് നരകം. ആ നരകത്തിലേക്ക് മനുഷ്യൻ പോകേണ്ടി വരികയാണ്. അത് ദൈവം നീ അങ്ങോട്ട് പോകൂ എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയല്ല. ദൈവത്തിൻ്റെ അനന്ത സ്നേഹം എന്നും മനുഷ്യനെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ നിത്യസ്നേഹം മനുഷ്യനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏസ്കേൽ പ്രവാചകൻ പറയും, ഞാൻ ദുഷ്ടനോട് നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ അവൻ്റെ ദോഷവഴികളെ വിട്ട് തിരിയുവാൻ ഓർമ്മപ്പെടുത്തിയില്ലെങ്കിൽ ദുഷ്ടൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. ദൈവം പാപം ചെയ്യുന്നവനോട് പാപത്തിൻ്റെ ശമ്പളമായ മരണമുണ്ട്, നീ ആത്മാവിൽ മരിക്കും, തന്മൂലം നീ നരക അവകാശിയായി തീരും എന്ന് ദൈവം കൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായി നിന്റെ പാപത്തിൻ്റെ പരിണതഫലമായ നരകത്തിൻ്റെ ഭീകരതയിലേക്ക് തള്ളപ്പെടുമെന്ന് ദൈവം കൽപ്പിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ കൽപ്പന മനുഷ്യരെ അറിയിക്കുവാൻ കാവൽക്കാരനായി യെഹെസ്കേലിനെ നിയമിച്ചു. ആ കാര്യം അറിയിക്കുവാൻ ദൈവം സുവിശേഷകരെ നിയമിച്ചു. ആ കാര്യം അറിയിക്കുവാൻ ദൈവം ഉപദേഷ്ടാക്കന്മാരെ നിയമിച്ചു. ഈ മഹൽക്കാര്യം ജനത്തെ അറിയിക്കുവാൻ ദൈവം പ്രബോധകന്മാരെ നിയമിച്ചു. ആ കാര്യം ജനത്തിൻ്റെ മുന്നറിയിപ്പ് കൊടുക്കുവാൻ ദൈവം പ്രവാചകന്മാരെ നിയമിച്ചു. ആ കാര്യം ഓടി നടന്ന് പറയുവാൻ ദൈവം അപ്പോസ്തലന്മാരെ നിയമിച്ചു. ജീവനുള്ള ദൈവം അതിനുവേണ്ടി അതാത് സ്ഥലത്ത് അതാത് വിധത്തിൽ ദൈവം തൻ്റെ വേലക്കാരെ ആക്കി. ദൈവം പറഞ്ഞു, യേശുവിനോട് പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കി വച്ചിരിക്കുന്നു. ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് താല്പര്യമില്ല.
ദൈവം പറയുകയാണ്, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് താല്പര്യമില്ല, പാപം ചെയ്യുന്നവൻ നശിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ദൈവം വ്യക്തമായിട്ടാണ് പറയുന്നത്, പാപം ചെയ്യും ദേഹി മരിക്കും, പക്ഷേ ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് താല്പര്യമില്ല. ദുഷ്ടന്റെ വഴി വിട്ടുതിരിഞ്ഞ് രക്ഷപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ദുഷ്ടന്റെ വഴികളെ, തിന്മയുടെ വഴികളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ്, നന്മയിലേക്കും വിശുദ്ധിയിലേക്കും ദൈവസ്നേഹത്തിലേക്കും തിരിഞ്ഞ് അവൻ സ്വർഗാവകാശിയായി തീരണം, നിത്യ സൗഭാഗ്യത്തിൻ്റെ അവകാശിയായി തീരണം. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവം യെഹെസ്കേലിനോട് പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കി വച്ചിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ ജനത്തെ പ്രബോധിപ്പിക്കണം. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ ജനത്തെ പ്രബോധിപ്പിക്കണം. ദൈവം എത്ര വാത്സല്യത്തോടെയാണ് പറയുന്നത്, എൻ്റെ വായിൽ നിന്നുള്ള വചനം നീ കേട്ടിട്ട് നീ ജനത്തെ പ്രബോധിപ്പിക്കണം. ദുഷ്ടനോട്, ദുഷ്ട നീ മരിക്കും എന്ന് ഞാൻ കൽപ്പിക്കുമ്പോൾ, ദുഷ്ടൻ തൻ്റെ വഴികളെ വിട്ട് തിരിയുവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യം നിമിത്തം മരിക്കും. എന്നാൽ അവൻ്റെ രക്തമോ, മനുഷ്യപുത്ര, ഞാൻ നിന്നോട് ചോദിക്കും. ദൈവത്തിന് സ്തോത്രം. വീണ്ടും പറയുകയാണ്, ദുഷ്ട നീ മരിക്കുമെന്ന് ഞാൻ കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തൻ്റെ വഴി വിട്ട് തിരുവാൻ കരുതിക്കൊള്ളതൊക്കെ നീ അവനെ പ്രബോധിപ്പിച്ചിട്ടും അവൻ തൻ്റെ വഴികളെ വിട്ട് തിരിയുന്നില്ലെങ്കിൽ ദുഷ്ടൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും, നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു എന്ന് ദൈവരളി ചെയ്യുന്നു. വായിക്കാം. 7 ദിവസം കഴിഞ്ഞിട്ട് യഹോയുടെ അരുളപ്പാട് എനിക്കുണ്ടായി എന്തെന്നാൽ, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട്, നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. എന്റെ നാമത്തിൽ, എന്റെ കെയറോഫിൽ, എന്റെ പേരിൽ നീ അവരെ പ്രബോധിപ്പിക്കണം. ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ, നീ അവനെ ഓർപ്പിക്കുകയോ, നീ അവനെ ഓർമ്മപ്പെടുത്തുകയോ, ദുഷ്ടനെ ജീവനോട് രക്ഷിക്കേണ്ടതിന് അവൻ തന്നെ ദുർമാർഗം ഇടുവാൻ അവനെ ഓർപ്പിച്ചുകൊണ്ടും, മരണം വരാതെ ജീവൻ പ്രാപിക്കാൻ എന്റെ ദുർമാർഗം വിട്ടുതിരിയുന്നതിനെ നീ എന്നെ ഓർമ്മിപ്പിക്കുകയോ, ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ, നീ ഒന്നും പറയുകയോ ചെയ്യാതിരുന്നാൽ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും. ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ നീ ദുഷ്ടനെ ഓർപ്പിച്ചിട്ടും, എന്നാൽ നീ ദുഷ്ടനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തന്നെ ദുഷ്ടതയും ദുർമാർഗവും വിട്ട് തിരിയുന്നില്ലെങ്കിൽ, അവൻ തന്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ട് തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ അകൃത്യത്തിൽ മരിക്കും. ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ പ്രാണനെ രക്ഷിക്കും. ആ രക്തപ്പക, രക്തപ്പഴി നിന്റെ മേൽ ചുമത്തുകയില്ല. ആ ദോഷം നിന്റെ മേൽ ചുമത്തുകയില്ല. ആ ദോഷത്തിൽ നിനക്ക് മോചനം പ്രാപിക്കാം. നീ പറഞ്ഞിട്ടും അവൻ സ്വീകരിച്ചില്ല എന്നേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ദുഷ്ടൻ എന്ന് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ദുഷ്ടത പ്രവർത്തിക്കുന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ദുഷ്ടൻ എന്ന് വേദപുസ്തകത്തിൽ കാണുന്നതെല്ലാം അവിശ്വാസി എന്നർത്ഥത്തിലാണ്. എബ്രായ ലേഖനം 3 അധ്യായം വായിക്കുമ്പോൾ കാണാം, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവാനെന്ന് അപ്പോസ്തലൻ പ്രത്യേകം പറയുന്നുണ്ട്. അവിശ്വാസി, ദൈവവിശ്വാസി അല്ലാത്തവനെല്ലാം ദുഷ്ടൻ എന്ന പേരിലാണ് വേദപുസ്തകം നിർദ്ദേശിക്കുന്നത്. ദുഷ്ടത എന്ന്, ദുഷ്ടത പ്രവർത്തിക്കുന്നവൻ, ദുഷ്ടത ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ദുഷ്ടൻ എന്ന് പറയുന്നത് അവിശ്വാസി എന്ന അർത്ഥത്തിൽ കൂടിയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കാതെ പോയാൽ ആ മനുഷ്യൻ അവൻ്റെ അകൃത്യത്തിൽ മരിക്കും. ഫലമോ, അവനോട് നീ പ്രബോധിപ്പിച്ചിട്ടും നീ അവനത് കൈക്കൊള്ളാതെ അകൃത്യത്തിൽ മരിച്ചു കഴിയുമ്പോൾ അവനാണ് നാശം. നീ നിന്റെ പ്രാണ രക്ഷിച്ചിരിക്കുന്ന കാരണം നീ അവനെ പ്രബോധിപ്പിച്ചു, നിന്റെ ചുമതല നീ നിർവഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവമോ എന്താണ് ചെയ്യുന്നത്? ദൈവം സ്നേഹം മാത്രം തരികയാണ്. ദൈവം കരുണ മാത്രമാണ്. ദൈവം ഈ മഴവില്ല് വെച്ചതിൽ കൂടെ, ആ മഴവില്ല് അടയാളമാക്കി കാണിച്ചതിൽ കൂടെ, ദൈവത്തിന് നിയമം പറഞ്ഞതിൽ കൂടെ ദൈവത്തിൻ്റെ അനന്ത സ്നേഹം നമ്മോട് പ്രദർശിപ്പിക്കുകയാണ്. നിത്യ സ്നേഹം. രക്ഷയ്ക്ക് മാർഗമുണ്ട്. അപകടം വരാതെ രക്ഷപ്പെടാനൊരു വഴിയുണ്ട്. രക്ഷപ്പെടാനൊരു വഴിയുണ്ട്. എന്താണ് രക്ഷയ്ക്കുള്ള മാർഗം? ഏതാണ് ഈ രക്ഷയുടെ മാർഗം? അത് മനസ്സിലാകുന്നത് 2-ാമത്തെ മഴവില്ലിനെക്കുറിച്ച് നാം പഠിക്കുമ്പോഴാണ്. വേദപുസ്തകത്തിൽ 2-ാമത്തെ മഴവില്ല്, അത് യെഹെസ്കേൽ പ്രവാചന പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. യെഹെസ്കേൽ പ്രവാചന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം വായിക്കാം. അതിന്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെ ആയിരുന്നു. ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ ശോഭ പോലെയായിരുന്നു എന്ന് യെഹെസ്കേൽ പ്രവാചന പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നു. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നാം അത് കാണുന്നുണ്ട്.
ദൈവത്തിന് സ്തോത്രം. 28 വാക്യമാണ് ഇപ്പോൾ വായിച്ചത്. അതിന്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെയായിരുന്നു. യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്. അത് കണ്ടിട്ട് ഞാൻ കവിണ്ണു വീണു. സംസാരിക്കുന്ന ഒരുത്തൻ്റെ ശബ്ദവും ഞാൻ കേട്ടു. ഏസ്കേൽ ഈ ദൈവ ശബ്ദം കേൾക്കുകയാണ്. ഏസ്കേൽ ദൈവശബ്ദം കേട്ടതോടുകൂടെ മഴവില്ലിൻ്റെ കാഴ്ച കാണുകയാണ്. 1 ആദ്യ ഭാഗം കാണുമ്പോൾ നിത്യനായ ദൈവത്തിൻ്റെ തേജോമയമായ കാഴ്ചയാണ് നമുക്ക് കിട്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം 1:4 വാക്യം നമുക്ക് വായിക്കാം. അവിടെ യഹോവയുടെ കൈയും അവൻ്റെ മേൽ വന്നു. ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്ന ഒരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. ഞാൻ നോക്കിയപ്പോൾ യഹോവയുടെ കൈ ഏസ്കേലിന്റെ മേൽ വന്നു. ദൈവത്തിന്റെ ആത്മാവ് ഏസ്കേലിന്റെ മേൽ വന്നു. പരിശുദ്ധാത്മാവ് പ്രവാചകന്റെ മേൽ വന്നു. ഏസ്കേൽ പ്രവാചകനായിരുന്നു. ഏസ്കേൽ പുരോഹിതനുമായിരുന്നു. ഏസ്കേലിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. യഹോവയുടെ കൈ ഏസ്കേലിന്റെ മേൽ വന്നു. അപ്പോൾ ഒരു കാഴ്ച കണ്ടു. എന്താണ് കണ്ടത്? മഹത്വകരമായ ദർശനം, തേജോമയമായ ദർശനം കണ്ടു, തേജസ്സിന്റെ ദർശനം കണ്ടു. ആ ദർശനത്തിലേക്ക് ഏസ്കേൽ ഉറ്റുനോക്കി. കണ്ടത് എന്താണ്? വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റ് വരുന്നു, പിന്നീട് വലിയൊരു മേഘം വരുന്നു, അതിനുശേഷം പാളി കത്തുന്ന തീയും വരുന്നത് കണ്ടു. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യങ്ങൾ വായിക്കാം. അതിന്റെ ചുറ്റും ഒരു പ്രകാശവും അതിന്റെ നടുവിൽ നിന്ന്, തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ല സ്വർണം പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. അതിന്റെ ചുറ്റും ഒരു പ്രകാശം കണ്ടു. അതിന്റെ ചുറ്റും ഒരു പ്രകാശം, ആ തീയുടെ ചുറ്റും ഒരു പ്രകാശം, പിന്നെയും പ്രകാശം. അതിന്റെ നടുവിൽ നിന്ന്, തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ലസ്വർണം പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. നിത്യനായ ദൈവത്തിന്റെ തേജസ്സിന്റെ കാഴ്ചയാണത്, ദൈവത്തിന്റെ മഹത്വത്തിന്റെ കാഴ്ചയാണത്. അത് നമുക്ക് വിശദമായി മനസ്സിലാക്കണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 1 വരണം. വെളിപ്പാട് പുസ്തകം 1 ഈ ഏസ്കേൽ 1 കാണുന്നത് പോലെ നിത്യനായ ദൈവത്തിന്റെ തേജസ്സിന്റെ കാഴ്ചയാണ് അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് വെച്ച് കണ്ടത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ തേജസ്, അടുത്തുകൂടാത്ത വെളിച്ചം, നിത്യനായ ദൈവത്തിന്റെ തേജസ്, ആർക്കും അടുക്കാൻ വയ്യാത്തതായ വെളിച്ചം, ആ തേജോമയമായ പ്രകാശത്തിന്റെ നടുവിൽ പ്രശോഭിക്കുന്ന ആ നിത്യ മഹത്വത്തെയാണ് ഏസ്കേൽ കണ്ടത്. ദൈവത്തെ ആർക്കും നേരിട്ട് കാണാൻ സാധ്യമല്ല. ഒരു മനുഷ്യന് ദൈവത്തെ കണ്ടിട്ട് പിന്നെ ജീവനോടിരിക്കാൻ സാധിക്കുകയില്ല. അത് മോശയോട് ദൈവം പറഞ്ഞു, എന്നെ കണ്ടിട്ടാരും ജീവനോടിരിക്കുകയില്ല. ജീവനോടിരിക്കാൻ സാധ്യമല്ലാത്തതുപോലെ മാനുഷികമായി ആർക്കും ദൈവത്തെ കാണാൻ സാധ്യമല്ലാത്തതുപോലെ ദൈവം തേജോമയനാണ് എന്ന് ദൈവം തന്നെ മോശയോട് പറഞ്ഞു. ഇവിടെ ഏസ്കേലിനോട് അത് തന്നെയാണ് പറയുന്നത്. തേജോമയമായ കാഴ്ചയാണ് കാണിച്ചു കൊടുക്കുന്നത്. ദൈവത്തിന് രൂപമില്ല, ദൈവത്തിന് ഒരാകൃതിയില്ല, ദൈവത്തിന് ഒരു ഷേപ്പില്ല. മനുഷ്യൻ്റെ ഇതുപോലെ ഒരു രൂപം ദൈവത്തിന് സങ്കല്പിക്കാൻ സാധ്യമല്ല. ദൈവം ആത്മാവാകുന്നു, ദൈവം തേജസ്സാകുന്നു, ദൈവം വെളിച്ചമാകുന്നു, ദൈവം ജീവനാകുന്നു, ദൈവം കാറ്റാകുന്നു, ദൈവം ജീവൻ്റെ പ്രവാഹമാകുന്നു, ദൈവം ജീവൻ്റെ ജലമാകുന്നു, ദൈവം ജീവൻ്റെ അപ്പമാകുന്നു, ജീവനുള്ള ദൈവം, പ്രകാശം മാത്രമാകുന്ന ദൈവം, തേജസ്സിൻ്റെ വിശുദ്ധിയുടെ തേജസ്സിൽ പ്രശോഭിക്കുന്ന ദൈവം, ആ ജീവനുള്ള ദൈവത്തെയാണ് വാസ്തവത്തിൽ മനുഷ്യന് കാണാൻ പാകത്തിന് തേജസ്സിൻ്റെ മധ്യത്തിലായി വെളിപ്പെട്ട് കിട്ടുന്നത്. ദൈവത്തെ നേരിട്ട് കിട്ടുന്നില്ല, പക്ഷേ ആ മഹത്വം ദൈവം മനുഷ്യന് കാണിച്ചു കൊടുക്കുകയാണ്, ദൈവത്തിൻ്റെ തേജസ് കാണിച്ചു കൊടുക്കുകയാണ്. മോശ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എനിക്കിതിനെ ഒന്ന് കാണണമല്ലോ, എനിക്കിതിനെ കാണാൻ ആഗ്രഹമുണ്ടല്ലോ. ദൈവം പറഞ്ഞു, മകനെ നിനക്ക് എന്നെ നേരിട്ട് കാണാൻ സാധ്യമല്ല, എന്നെ കണ്ടാൽ നീ പിന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയില്ല, നീ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോവുക തന്നെ ചെയ്യും, പിന്നെ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ സാധ്യമല്ല. നിനക്കിങ്ങനെ ആഗ്രഹമുള്ളത് കൊണ്ട് ഒരു കാര്യം ചെയ്യാം, നീ ആ പാറയുടെ മറവിൽ മറഞ്ഞു നിൽക്കൂ, എൻ്റെ തേജസ് കടന്നു പോകുന്ന നിനക്ക് കാണാം, ദൈവത്തെ കാണാൻ പറ്റുകയില്ല, എൻ്റെ തേജസ് കടന്നു പോകുന്ന നിനക്ക് കാണാം. മോശ പാറയുടെ മറവിൽ ഒളിവിൽ നിന്നു, അപ്പുറത്തുകൂടെ തേജസ് കടന്നുപോയി, ആഘോഷത്തോടെ കടന്നുപോയി, ആരവാരത്തോടെ കടന്നുപോയി, തേജസ് സ്തുതിയോടെ കടന്നുപോയി, സ്തുതിയിൽ കൂടെ കടന്നുപോയി, സ്തുതിയുടെ തേജസ്സിൽ കൂടി ജീവനുള്ള ദൈവം മഹത്വകരമായ തേജസ്സിൻ്റെ പൂർണ്ണതയോടെ കടന്നുപോയി. മോശ ആ തേജസ്സിൻ്റെ ഒരംശം മാത്രം കണ്ടു. ദൈവത്തിന് സ്തോത്രം. മോശ താഴ്വരയിലേക്ക് ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ അംശം കണ്ടിട്ട് താഴ്വരയിലേക്ക് ഇറങ്ങി വന്നു. ആർക്കും മോശയുടെ മുഖത്ത് നോക്കാൻ വയ്യ, മോശയുടെ ശരീരത്തിലേക്ക് നോക്കാൻ വയ്യ. തേജസ് ശരീരത്തിലേക്ക് നിൽക്കുന്നു, മോശയുടെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കുന്നു. ആർക്കും കാണാൻ വയ്യാത്തതുപോലെ കണ്ണഞ്ചിപ്പോകുന്ന രീതിയിൽ എല്ലാവരും ഭയന്ന് പിന്മാറുന്നു. മോശ ഒരു മൂടുപടവിട്ടു, മോശ മൂടുപടവിട്ടുകൊണ്ട് ജനത്തിൻ്റെ മുമ്പിൽ നിന്നു. ദൈവത്തിൻ്റെ തേജസ് അത്ര മഹത്തായതാണ്. ആ തേജസ്, നിത്യനായ ദൈവത്തിൻ്റെ തേജസ്,
പ്രിയപ്പെട്ടവരെ, ആ തേജസ്സാണ് അരുളി ചെയ്യുന്നത്, നമ്മോട് കൽപ്പിക്കുന്നത്, നിങ്ങൾക്ക് നിത്യശിക്ഷ വരാതിരിക്കാൻ തേജോമയനായ ദൈവം ഇതാ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര അത്ഭുതകരമായ കാര്യമാണ്, എത്ര മനോഹരമായ കാര്യമാണ്. തേജോമയനായ ദൈവം, ആർക്കും അടുക്കാൻ വയ്യാത്തവനായ ദൈവം, എല്ലാവർക്കും അടുക്കാകുന്നവനായി, എല്ലാവർക്കും സമീപിക്കാവുന്നവനായി, എല്ലാവർക്കും മിണ്ടാകുന്നവനായി, എല്ലാവരുടെയും ഇടയിലേക്ക് ഒരു മനുഷ്യനെ പോലെ തന്നെ മനുഷ്യാകൃതിയിൽ ഇറങ്ങി വന്നിരിക്കുന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. നിത്യനായ ദൈവത്തെ ആർക്കും സമീപിക്കാൻ സാധ്യമല്ല. നിത്യനായ ദൈവത്തെ ആർക്കും അടുക്കാനോ ദൈവത്തോട് അടുത്തു നിന്ന് സംസാരിക്കുവാനോ സാധ്യമല്ല. എന്നാൽ അതുകൊണ്ട് മനുഷ്യരൂപമെടുത്തുകൊണ്ട് നിത്യനായ ദൈവം ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒതുങ്ങി, ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒതുങ്ങി, നിത്യനായ ദൈവം ഒരു കാലത്തിൻ്റെ മധ്യത്തിൽ ഒതുങ്ങി, ബി സിയുടെയും എ ഡിയുടെയും മധ്യത്തിൽ ഒതുങ്ങി, നിത്യനായ ദൈവം ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ ഒതുങ്ങി, നിത്യനായ ദൈവം ഒരു തൊഴുത്തിൻ്റെ പുൽക്കൂട്ടിൽ ഒതുങ്ങി. ദൈവത്തിന് സ്തോത്രം. നിത്യനായ ദൈവം ഒരു 33.5 വർഷത്തിൻ്റെ കാലയളവിനുള്ളിൽ ഒതുങ്ങി. നിത്യനായ ദൈവം 2 മരക്കഷ്ണത്വമാകുന്ന കുരിശിന്മേൽ ഒതുങ്ങി. നിത്യനായ ദൈവം അരിമത്തിക്കാരൻ യോസേഫിൻ്റെ കല്ലറയിൽ ഒതുങ്ങി. ദൈവത്തിന് സ്തോത്രം. എന്തിന് എനിക്കടുക്കാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കടുക്കാൻ, എനിക്ക് സംസാരിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാൻ, എനിക്ക് ചെന്ന് എനിക്ക് മിണ്ടുവാൻ, എൻ്റെ കാര്യങ്ങൾ പറയുവാൻ, എൻ്റെ ആവശ്യങ്ങൾ പറയുവാൻ, എൻ്റെ ഹൃദയ നൊമ്പരങ്ങൾ എല്ലാം തുറന്നു പറയുവാൻ അവനിതാ എൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 33.5 കൊല്ലം ജീവിച്ച് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന് ശേഷം ഇന്നും യേശു ക്രിസ്തു ജീവിക്കുന്നു. ഇന്നും യേശു ക്രിസ്തു ജീവിച്ചുകൊണ്ട് അവിടെ നമ്മുടെ ഇടയിലൂടെ നടക്കുന്നു, അവിടെ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അരികത്തുകൂടെ ഈ യേശു ആത്മാവായി നടക്കുകയാണ്. ആത്മാവാകുന്ന ക്രിസ്തു നിങ്ങളുടെ ശരീരത്തെ തൊട്ടുരുമിക്കൊണ്ട് നടക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിൽ മുട്ടിക്കൊണ്ട് യേശു നടക്കുകയാണ്. യേശു നിങ്ങളുടെ സമീപത്തുകൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം, കർത്താവേ, ഇവിടെ ഒരു ആവശ്യക്കാരനിരിക്കുന്നു, നരകാവകാശിയായ ഒരു മനുഷ്യൻ ഇതായിരിക്കുന്നു, പാപത്തിൻ്റെ ശമ്പളമായ മരണം വാഴുന്ന ഒരു സ്ത്രീയുടെ ഇരിക്കുന്നു. എൻ്റെ യേശുവേ, പാപത്തിൻ്റെ ശമ്പളമായ മരണം മൂലം നിത്യനാശത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യനിതാ ഇവിടെ ഇരിക്കുന്നു. ഞാൻ നിന്റെ കൈപ്പണിയാണല്ലോ, എന്നാൽ ഞാനിതാ ശിക്ഷാവിധിക്ക് അർഹനായിട്ടിരിക്കുന്നു. ഞാൻ നിന്റെ കൈപ്പണിയാണല്ലോ, ഞാൻ ജലപ്രളയത്തിൽ നശിക്കുന്നില്ല, പക്ഷേ നിത്യപ്രളയത്തിൽ നശിക്കേണ്ടവനായി, നരകത്തിൻ്റെ ഭീകരതയിലേക്ക് തള്ളപ്പെടേണ്ടവനായി, അതിന് മാത്രം യോഗ്യതയുള്ളവനായി ഞാൻ ഒരാളിവിടെ ഇരിക്കുന്നു. എൻ്റെ പാപങ്ങൾ ഭയാനകമാണ്. എൻ്റെ യേശുവേ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ലോകത്ത് ആർക്കും അറിഞ്ഞുകൂടാ, എന്നാൽ നാഥ നീ അറിയുന്നു. നിന്നെ മറയ്ക്കാൻ സാധ്യമല്ല, നിന്നെ ഒളിക്കാൻ സാധ്യമല്ല. യേശുവേ, നീ ഇപ്പോൾ എൻ്റെ അരികത്തേക്ക് വന്നിരിക്കുന്ന ഈ സമയം ഞാൻ നിന്നോട് യാചിക്കുകയാണ്. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, നീ ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപത്തിന് ശിക്ഷ വഹിച്ചുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുകയാണ്. എൻ്റെ ബന്ധനങ്ങൾ അഴിക്കുവാനാണ് നീ കുരിശിന്മേൽ ആണികളാൽ ബന്ധിതനായത് എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുകയാണ്. കർത്താവേ, എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ അതെല്ലാം വഹിച്ചുകൊണ്ട് ഞാനിതാ തിരുമുൻപാകെ വന്ന് നിന്റെ കുരിശിലൂടിൽ എന്നെ തന്നെ അടിയറ വയ്ക്കുന്നു. എനിക്ക് ന്യായം പറയാൻ ഒന്നുമില്ല, എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല. എൻ്റെ കർത്താവേ, എനിക്ക് സന്തോഷിക്കാൻ ഒന്നുമില്ല, എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. ഞാനോ പാവിയായൊരു മനുഷ്യൻ. എൻ്റെ പ്രവൃത്തിയിൽ പാവം ഇല്ലാത്തപ്പോഴും എൻ്റെ വാക്കിൽ പാവം ഇല്ലാത്തപ്പോഴും എൻ്റെ ചിന്താഗതികളിൽ പാവമുണ്ട്, എൻ്റെ മനോഭാവത്തിൽ പാവമുണ്ട്, എൻ്റെ പ്രകൃതത്തിൽ പാവമുണ്ട്, എൻ്റെ നേച്ചറിൽ പാവമുണ്ട്, എൻ്റെ സ്വഭാവത്തിൽ പാവമുണ്ട്. കാരണം ഞാൻ പാപത്തിൽ നിർമ്മിക്കപ്പെട്ടവനാണ്, ഞാൻ പാപത്തിൽ സുഘടിതനാണ്, ഞാൻ പാപത്താൽ നിയമിക്കപ്പെട്ടവനാണ്. കർത്താവേ, ഞാൻ പാപത്താൽ നിയന്ത്രിക്കപ്പെട്ടവനാണ്. യേശുവേ, ഞാൻ ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ തന്നെ ഞാൻ പാപിയാണ്. പാപം ചെയ്തുകൊണ്ടല്ല പാപിയായത്, പാപിയായതുകൊണ്ട് പാപം ചെയ്തു പോകുന്നേയുള്ളൂ. കർത്താവേ, ഞാൻ ജനിക്കുമ്പോൾ തന്നെ പാപിയാണ്. കർത്താവേ, എൻ്റെ രക്തത്തിൽ പാപമുണ്ട്, എന്നാൽ എന്നെ രക്ഷിപ്പാൻ നീ കുരിശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നീ കുരിശിൽ നിന്ന് ഒന്ന് എഴുന്നള്ളി ഇറങ്ങി വന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് നടന്നു കയറണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് ഇന്ന് കടന്നു വന്ന് എന്നിൽ നീ വാഴണമേ. എൻ്റെ ഹൃദയത്തിൽ നീ വസിക്കണമേ. എൻ്റെ പൂർണ്ണ അവകാശം ഞാൻ നിനക്ക് വിട്ടുതരുന്നു. ഇതുവരെയും എൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന അവകാശങ്ങൾ ഞാനിതാ വിട്ട് നിന്റെ കരങ്ങളിലേക്ക് എന്നെ തരുന്നു. എൻ്റെ ഈ ശരീരം തരുന്നു, എൻ്റെ മനസ്സ് തരുന്നു, എൻ്റെ ആത്മാവ് തരുന്നു, എൻ്റെ വരുമാനം തരുന്നു, എൻ്റെ കുടുംബം തരുന്നു, എൻ്റെ ഭാര്യയെ തരുന്നു, എൻ്റെ ഭർത്താവിനെ തരുന്നു, എൻ്റെ മക്കളെ തരുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിന്റെ കയ്യിലേക്ക് തരുന്നു. നാഥ, നിന്റെ തിരുരക്തത്തിന് മുദ്ര അണിയിച്ച് ഞാനെല്ലാം തിരികെ വാങ്ങുകയാണ്. നിന്റെ തിരുരക്തത്തിന് മുദ്ര ലഭിച്ച് ഞാനിതെല്ലാം തിരികെ വാങ്ങി എൻ്റെ കർത്താവേ നിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ഇനി ഇതെല്ലാം വിനിയോഗിക്കുകയാണ്. എൻ്റെ കുടുംബത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്, എൻ്റെ കുടുംബം ജീവിതം നിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്, എൻ്റെ മക്കൾ നിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്, എൻ്റെ മാതാവ്
മാതാപിതാക്കളുടെ മഹത്വത്തിന് വേണ്ടിയാണ്, എൻ്റെ വരുമാനത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, യേശു എന്നിൽ പ്രസാദിക്കണം, യേശു എന്നെ നയിക്കണം, യേശു എന്നെ നടത്തണം, യേശുവിൻ്റെ കൃപ എന്നിൽ നിറയണം, യേശുവിൻ്റെ ആത്മാവ് എന്നെ നയിച്ച് എന്നെ നിയന്ത്രിച്ച് എന്നെ ഭരിച്ചു കൊണ്ടുപോകണം. നാഥ, ഈ മഹാഭാഗ്യത്തിലേക്ക് എന്നെ നീ നയിക്കുമോ? ഇപ്പോൾ തന്നെ അരികത്തോടെ നടക്കുന്ന യേശുവിനോട് നിങ്ങൾക്ക് പറയാം, ദൈവത്തിന് സ്തോത്രം, വ്യക്തമായും കൃത്യമായും ശക്തമായും യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുകയാണ്, നിങ്ങളെ വീണ്ടെടുക്കാൻ അധ്വാനിക്കുകയാണ്, നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. പാപത്തിൻ്റെ നാശത്തിലേക്ക് പോകാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല, പാപത്തിൻ്റെ ശിക്ഷയിലേക്ക് തള്ളപ്പെടുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെല്ലാവരും രക്ഷപ്പെടണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. നിങ്ങൾ ഓരോരുത്തരും രക്ഷയുടെ കവാടത്തിൽ കൂടെ നിത്യരക്ഷയിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട് രക്ഷകനിത കൈമാടി വിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, അവൻ നിങ്ങളെ സ്നേഹത്തോടെ വിളിച്ചു ചേർക്കുകയാണ്. അവന് നിങ്ങളോട് പരിഭവമില്ല, യേശു നിങ്ങളോട് വഴക്കില്ല. നിങ്ങൾ പാപം ചെയ്ത് ജീവിച്ചല്ലോ എന്ന് യേശു നിങ്ങളോട് വഴക്കടിക്കുന്നില്ല, യേശു നിങ്ങളെ തള്ളി മാറ്റുന്നില്ല, യേശു നിങ്ങളെ ശപിച്ചു വിടുന്നില്ല, യേശു നിങ്ങളെ ഉപദ്രവിച്ച് കളയുന്നില്ല, യേശു നിങ്ങളെ ചേർത്തണയ്ക്കുകയാണ്. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല എന്ന് യേശു വ്യക്തമായി കൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി വരിക. യേശു രക്ഷകരാണ്, യേശുവിൻ്റെ രക്തം ഗുണകരമായി സംസാരിക്കുന്നുണ്ട്, യേശു കാരുണ്യവാനാണ്. ആ തിരുനാഥൻ്റെ പൊന്നുസൗഹൃദത്തിലേക്ക് ഓടി അണയുവീൻ, അവൻ്റെ പാദത്തിൽ നിങ്ങൾ മുട്ടുവീൻ, അവൻ്റെ പാദത്തിൽ നിങ്ങൾ വീഴുവീൻ, അവൻ്റെ പാദത്തിൽ നിങ്ങൾ താഴുവീൻ, അവനോട് നിങ്ങൾ പറയുവീൻ, യേശുനാഥ, നീയാണ് എൻ്റെ ഉടയവൻ, നീയാണ് എൻ്റെ നാഥൻ, നീയാണ് എൻ്റെ രക്ഷകർത്താവ്, നീയാണ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ, നീയാണ് എൻ്റെ യജമാനൻ, നീയാണ് എൻ്റെ കർത്താവ്. യേശുവേ, എൻ്റെ കർത്തൃത്വം മുഴുവനും നിന്റെ കരങ്ങളിലേക്ക് ഞാൻ കൈമാറിയിരിക്കുന്നു. യേശുവേ, പാപപൂർണമായി ജീവിതം നിന്റെ കരങ്ങളിലേക്ക് കൈമാറിയിരിക്കുന്നു. കർത്താവേ, എന്നെ നീ ശുദ്ധീകരിച്ച് എന്നെ നീ രൂപാന്തരപ്പെടുത്തി യേശുവിൻ്റെ സ്വഭാവമുള്ള ഒരു വ്യക്തിയാക്കി എന്നെ നീ തിരിയാക്കണമേ കർത്താവേ, എന്നെ നീ ട്രാൻസ്ഫോം ചെയ്യണമേ കർത്താവേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ കർത്താവേ, സ്വഭാവം മാറ്റണമേ കർത്താവേ, പാപമായ പ്രകൃതികൾ മാറ്റി എന്നെ ഒരു വിശുദ്ധനാക്കി മാറ്റണമേ, എന്നെ ശുദ്ധിമതിയാക്കി മാറ്റണമേ കർത്താവേ. ഈ തലമുറയിലെ ഒരു വിശുദ്ധനായി മാറുവാൻ എനിക്ക് നീ ഭാഗ്യം തരണമേ. നാഥ, എന്നോടുള്ള നിന്റെ നിയമം ഞാൻ ഓർക്കുന്നു, തിരുരക്തത്താലുള്ള നിയമം ഞാൻ ഓർക്കുന്നു. യേശുവേ, മഴവില്ല ഞാൻ കാണുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ മഴവില്ല എഴുന്നള്ളി വന്ന് നീ എൻ്റെ ജീവിതത്തിൽ രക്ഷാവലയം സൃഷ്ടിക്കണമേ, എനിക്ക് ചുറ്റും പ്രകാശവലയം സൃഷ്ടിക്കണമേ, എനിക്ക് ചുറ്റും കരുതൽ സൃഷ്ടിക്കണമേ കർത്താവേ, എനിക്ക് ചുറ്റും ഒരു വലിയ കോട്ട കെട്ടണമേ, എന്നെ നീ എൻ്റെ സ്വന്തമാക്കി തീർക്കണമേ. നീ എൻ്റെ സ്വന്തം യേശുവേ, നീ എൻ്റെ സ്വന്തം യേശുവേ, ഞാൻ നിന്റെ സ്വന്തം കർത്താവേ. നാം ഇന്ന് മുതൽ ഒന്നാണ് യേശുവേ, ഇന്ന് മുതൽ നാം ഒന്നാണ്. എനിക്ക് സ്വന്തം പരിപാടിയില്ലല്ലോ, എനിക്ക് സ്വന്തം പ്ലാനില്ലല്ലോ, എൻ്റെ പദ്ധതികളെല്ലാം നിൻ്റേതാക്കി മാറ്റിയില്ലേ, എല്ലാം തന്നില്ലേ യേശുവേ, നീ അറിയുന്നല്ലോ കർത്താവേ. എന്നെ ഇനിയും പൂർണ്ണതയിലേക്ക് നയിക്കണമേ, എന്നെ ഇനിയും രൂപാന്തരപ്പെടുത്തണമേ, ഇനിയും എന്നെ ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ യേശുവിൻ്റെ കരം നിങ്ങളെ തലോടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം, യേശുവിൻ്റെ കരം നിങ്ങളെ താലോലിക്കും നിങ്ങൾക്ക് അനുഭവിക്കാം. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങൾ വായിച്ചു തരും നിങ്ങൾക്ക് അനുഭവിക്കാം. എല്ലാം ഒരു നിമിഷ നേരം കൊണ്ടെല്ലാം കഴുകിത്തരുന്നു, എല്ലാം കഴുകിത്തരുന്നു, എല്ലാം മറച്ചു തരുന്നു. എന്തെല്ലാം എന്തെല്ലാമാണ്, അയ്യോ എന്തെല്ലാം, എല്ലാം മറച്ചു തരുന്നു, എല്ലാം. എൻ്റെ ദൈവമേ, എന്തെല്ലാം. ഓർക്കുമ്പോൾ പേടിയാകുന്നു, ഓർക്കുമ്പോൾ ലജ്ജയാകുന്നു. കർത്താവേ, ലജ്ജയ്ക്ക് വകയുള്ള കാര്യങ്ങളെല്ലാം, എല്ലാം നാണിച്ചു പോകേണ്ട കാര്യങ്ങളെല്ലാം, തലതാഴ്ത്തി പോകേണ്ട കാര്യങ്ങളെല്ലാം എൻ്റെ ദൈവമേ, ആരോടും ഒന്ന് നൂറ് നിൽക്കാൻ പോലും, ആരുടെ മുമ്പിൽ നൂറ് നിൽക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളെല്ലാം, എല്ലാം ഇതാ നാഥ നീ എനിക്ക് മായച്ചു തരുന്നു. കർത്താവേ, ഇനി മുന്നോട്ട് പോകുമ്പോൾ പിശാച് നോക്കുമ്പോൾ എന്നിൽ പാപം കാണുകയില്ല, കാരണം നീ എല്ലാം മായച്ചു കളഞ്ഞു. ഇപ്പോൾ പിശാച് നോക്കുമ്പോൾ കാണുന്നത് നിൻ്റെ തിരുരക്തമാണ്, എൻ്റെ മേൽ നിൻ്റെ തിരുരക്തം. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് വേണമോ ഈ യേശുവിനെ? ഈ യേശുവിന് വേണമോ? ഈ സ്വർഗീയ മഴവില്ല് വേണമോ? സ്വർഗത്തിൻ്റെ മഴവില്ലാകുന്ന തേജസ്സിൻ്റെ പ്രകാശം നിങ്ങൾക്ക് വേണമോ? ഈ മഹത്വത്തിൻ്റെ പ്രകാശം നിങ്ങൾക്ക് വേണമോ? അവനിതാ നിങ്ങളുടെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. അവനെ നിങ്ങൾ കൈവിട്ട് കളയരുത്. എൻ്റെ ജീവനുള്ള ക്രിസ്തു അരികത്ത് കിട്ടിയിരിക്കുന്ന നല്ല സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ തന്നെ നിങ്ങൾ യേശുവിനോട് പറയൂ, യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക. യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക. സംശയിക്കണ്ട പ്രിയരെ, സംശയിക്കണ്ട പ്രിയ സഹോദരങ്ങളെ, സംശയിക്കണ്ട. യേശുവിനോട് നിങ്ങൾക്ക് പറയാം, യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക. എൻ്റെ യേശുവേ, ഇന്ന് മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി. എൻ്റെ യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ സ്വന്തം. യേശുവേ, ഇനി ഞാനില്ല. യേശുവേ, നീ മാത്രം. യേശുവേ, നിനക്കായി എന്നെ വേർതിരിച്ചിരിക്കുന്നു, നിനക്കായി എന്നെ വിട്ടു തന്നിരിക്കുന്നു. യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക.
നമുക്ക് സമർപ്പിക്കാം. കാരുണ്യവാനെ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. അവിടെ ദൈവത്തിൽ സാന്നിധ്യത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഒരു തിരുമേനി ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. സ്വർഗീയ നാഥൻ ഭൗമിക രാജ്യങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നേൽ വന്നതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. പുത്രകൃപയുടെ വചനത്താൽ ഞങ്ങളെ പോഷിപ്പിച്ചതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരുടെ മേലും തൃക്കരം വയ്ക്കണമേ, രോഗികളെ സൗഖ്യമാക്കണമേ, മനോഭാരത്തിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ, ഹൃദയം നൊന്ത് വിങ്ങിയിരിക്കുന്നവർക്ക് എൻ്റെ നാഥൻ കണ്ണുനീര് തുടച്ചു കൊടുക്കണമേ കർത്താവേ. എല്ലാവരെയും വാഴ്ത്തണം, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ രണ്ടാമത്തവർ വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ്യ.